ശശി എന്ത് ഈ സമയത്ത് ഡോക്ടറെ ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചല്ല ഡോക്ടർ എനിക്ക് കുറച്ചുകൂടെ വേണം ഡോക്ടർ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാൻ ഈ ഭൂമിയിൽ ഡോക്ടർക്ക് മാത്രമേ സാധിക്കൂ. ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഏകാന്തതയുടെ ലഹരി ഞാൻ അനുഭവിച്ചു വരികയായിരുന്നു. എന്നാലിപ്പോ അതെ ഡോക്ടർ, എന്റെ വീട്ടിൽ എനിക്ക് മാത്രം കാണാൻ കഴിയുന്ന നാലംഗ ഫാമിലി താമസിക്കുന്നുണ്ട്. ഫാമിലി? അതെ, ഫാമിലി. അച്ഛൻ, അമ്മ, പിന്നെ രണ്ട് പിള്ളേരടങ്ങുന്ന എനിക്ക് മാത്രം കാണാൻ കഴിയുന്ന ഫാമിലി. അവരുടെ ആക്ടിവിറ്റീസ് എനിക്ക് കാണാൻ കേൾക്കാം, പക്ഷെ ആ രണ്ട് പിള്ളേര്, അവരുടെ നോയ്സ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കലബില കലബില, സോ ഇറിറ്റേറ്റിംഗ്. ഇപ്പൊ എന്താന്ന് വെച്ചാല്, ഒരു 21 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയെ കൂടെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ മൊത്തം 5 പേർ? ആ അതെ, 5 പേർ. ആ പെൺകുട്ടി വന്നതോടുകൂടി എന്റെ പ്രൈവസി നഷ്ടപ്പെട്ടു തുടങ്ങി. അവളുള്ളത് കൊണ്ട് എനിക്ക് ഡ്രസ് മാറാനോ എന്തിന് കുളിക്കാൻ പോലും പറ്റുന്നില്ല. അവളൊന്നും സംസാരിക്കാതെ മുന്നേ വന്ന് നിൽക്കും. എന്റെ ഉറക്കം പോയി. ഡോക്ടർ, എനിക്കൊന്ന് ഉറങ്ങണം. പ്ലീസ് ഹെൽപ്പ് മീ ഡോക്ടർ, പ്ലീസ്. ഋഷി മദ്യപിക്കാറുണ്ടോ? നോ, നെവർ. പുകവലി? നോ 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 നോ. ഓക്കേ, ഇപ്പോൾ ഋഷിക്ക് 5 പേരെയാണ് കാണാൻ കഴിയുന്നത്. അതെ. എത്ര ദിവസമായി ഇവരെ കാണാൻ തുടങ്ങിയിട്ട്? ഷാർപ്പ് 10 ഡേയ്സ് ആയിട്ട് ഫാമിലിയെ കാണുന്നുണ്ട്. 2 ഡേയ്സ് ആയിട്ട്. ഓ, ഒന്ന് മിണ്ടാതിരിക്കോ, ഞാനോട് സംസാരിക്കുന്നത് കാണുന്നില്ലേ? സോറി ഡോക്ടർ, 2 ഡേയ്സ് ആയിട്ട് പെൺകുട്ടിയും കാണുന്നു. ഋഷിക്ക് കാണാൻ സാധിക്കുന്ന ഈ 5 പേരെ നേരത്തെ കണ്ടതായോ അല്ലെങ്കിൽ പണ്ട് മരണപ്പെട്ടവരായോ സാദൃശ്യം തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഇല്ല, എന്റെ ജീവിതത്തിൽ ഇവരെ ആദ്യമായിട്ടാണ്. ഋഷിക്ക് ഇവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അവരവരുടെ ആക്ടിവിറ്റീസ് ചെയ്യും. അവർ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഐ മീൻ, നീ പോകുന്നിടത്തൊക്കെ അവരുണ്ടോ? ഇപ്പോൾ ഇവിടെ ഉണ്ടോ? ഉണ്ടോ? എവിടെ? ദേ, അച്ഛൻ, അമ്മ, ദാ കുട്ടികൾ. പെൺകുട്ടി എനിക്ക് അവനെ വളരെ ഇഷ്ടമാണ്. രണ്ടു ദിവസമായിട്ടുള്ളൂ അവൻ എന്റെ ലൈഫിൽ വന്നിട്ട്.
എന്നെ ആകർഷിക്കുന്ന എന്തോ അവനിലുണ്ട്. അല്ലേ ഡോക്ടർ? ഋഷി? നോ, ഐ എം നോട്ട് ഋഷി. ഋഷിക്ക് ഇപ്പോൾ ഒരു പ്രശ്നമില്ല, ഞങ്ങളെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം. കുറച്ച് കഴിഞ്ഞാൽ അത് മാറിക്കോളും. അല്ലേ? അതെ ഡോക്ടർ, എൻ്റെ മക്കളിപ്പോൾ വളരെ ഹാപ്പിയാണ്. ഒരാളെ കളിക്കാൻ കിട്ടിയ സന്തോഷമാണ് അവർക്ക്. അവനിപ്പോൾ ഒരു അസുഖമില്ല. ഡോക്ടർ മരുന്ന് കൊടുത്ത് ഞങ്ങളിൽ നിന്ന് അകറ്റരുത്. പ്ലീസ് പ്ലീസ് ഡോക്ടർ. അതെ ഡോക്ടർ, ഞങ്ങളിൽ നിന്ന് അകറ്റരുത്. പ്ലീസ്. പറയൂ. ഇത് കഴിച്ച് കിടന്നാൽ മതി, നാളെ എന്നെ വന്ന് കണ്ടോളൂ. താങ്ക് യു ഡോക്ടർ. നീ ഇതാരോടാ സംസാരിച്ചോണ്ടിരുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ, വൺ മിസ്റ്റർ ഋഷി എന്റെ പേഷ്യന്റ്. അവനാ വന്നത്. അവന്റെ അസുഖം കുറച്ച് കൂടുതലാണ്. ഞാൻ ട്രൈസ്ലോം കൊടുത്ത് പറഞ്ഞയച്ചു. ഷോ, അവന്റെ അവസ്ഥ. ഋഷി പേഷ്യന്റോ? ഈ രാത്രിയിലോ? അവൻ ഉറങ്ങാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ ഈ രാത്രി തന്നെ വന്നത്. അവനിപ്പോ പോയുള്ളൂ. നീ ഇത് ആരും വന്നാ പറയുന്നത്? ഡോറ കത്തിന്ന് ലോക്കഡാണല്ലോ.